അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവർ, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുസ്സിലത്തിലെ 34-ാം വാക്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മെ ധരിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യഅ ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വ ബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം. വളരെ വലിയൊരു സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ മാനവകുലത്തിന് നൽകുന്നത്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യഅ, ഒരിക്കലും നല്ലതും ചീത്തയും തുല്യമാവുകയില്ല. ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അങ്ങനെ ചെയ്താൽ ഫഇദല്ലദി ബൈനക വ ബൈനഹു അദാവ, അപ്പോൾ നീയും നിന്റെ ശത്രുവും തമ്മിൽ എങ്ങനെയാണ് ശത്രുത നിലനിൽക്കുക? ഫഇദല്ലദി ബൈനക വ ബൈനഹു അദാവ, നീയും മറ്റൊരാളും തമ്മിൽ ഒരിക്കലും ശത്രുതയുണ്ടാവില്ല. ശത്രുതയ്ക്ക് പിന്നീട് അവിടെ യാതൊരു തരത്തിലും സ്ഥാനമില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, കഅന്നഹു വലിയുൻ ഹമീം, ഉറ്റ ബന്ധുവായി മാറും ഏത് ശത്രുവും. ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ശത്രുവിനോട് പോലും മാന്യമായി പെരുമാറുക, അവർക്ക് നീതി നൽകുക, അവരോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന് ശേഷം പറയുന്നു, വമാ യുലക്കാഹ ഇല്ലല്ലദീന സബറു, ക്ഷമ അവലംബിക്കുന്നവർക്കല്ലാതെ ഈ അനുഗ്രഹം നൽകപ്പെടുകയില്ല. ഈ അനുഗ്രഹം ലഭിക്കുന്നതിന് നല്ല ക്ഷമ വേണം, മറ്റുള്ളവർ പ്രതികാരം ചെയ്യാനാണ് ശ്രമിക്കുക. വമാ യുലക്കാഹ ഇല്ലാ ദൂ ഹല്ലിൻ അദീം, മഹാഭാഗ്യവാന്മാരില്ലാതെ ഈ കാര്യത്തിൽ അനുഗ്രഹീതരാവുകയില്ല. നല്ല ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഈ അനുഗ്രഹം അള്ളാഹു നൽകുകയുള്ളൂ. ഈ ആയത്ത് ഓർമ്മ വരാൻ കാരണം, നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയൊരു കലാപമാണ് ഗുജറാത്ത് കലാപം. ഗുജറാത്ത് കലാപം ഇന്ത്യയിൽ വളരെ അപകടകരമായ രീതിയിൽ ഒരു ജനോസൈഡ് അഥവാ വംശ ഉന്മൂലനം എന്ന രീതിയിൽ നടന്നു എന്ന് മാത്രമല്ല, ലോകമാധ്യമങ്ങൾ വരെ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുകയും ലോക സംഘടനകൾ പലതും ഇടപെടുകയും ചെയ്ത വലിയൊരു സംഭവമാണ് ഇന്ത്യയെ ഒരുപാട് പുറകോട്ട് നയിച്ച ബാബരി മസ്ജിദ് ധ്വംസനം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന രീതിയിൽ ശ്രദ്ധേയമായ അപകടകരമായ ഗുജറാത്ത് കലാപം. അന്ന് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് എന്തായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെയാണ് നാം ഈ ആയത്തിൻ്റെ പ്രസക്തി ഈ സന്ദർഭത്തിൽ എടുത്തു ധരിക്കുന്നത്. വഡോദര എന്ന പ്രദേശം, ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗമായി ബെജ്വാഡ എന്ന സ്ഥലത്ത്, വഡോദരയിലെ ഫക്രി മഹൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദാറുൽ ഉലൂം ജുമാ മസ്ജിദ്, ആ ജുമാ മസ്ജിദിൽ കടന്നു കയറി ഒട്ടേറെ ആളുകളെ വകവരുത്തി, 50-ൽ പരം ആളുകളെ ആ പള്ളിയിൽ വെച്ചു തന്നെ വകവരുത്തി എന്നാണ് അന്നത്തെ വാർത്താമാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി വിവരം ലഭിക്കുന്നത്. ആ പ്രദേശം എത്രമാത്രം അപകടകരമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി നിന്നു എന്ന് പരിശോധിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗൗരവം ബോധ്യപ്പെടും. എന്നാൽ ഇന്ന് ആ പള്ളി അഥവാ ദാറുൽ ഉലൂം മസ്ജിദ് കോവിഡിൻ്റെ ഒരു പ്രാഥമിക കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കോവിഡ് ചികിത്സയ്ക്കുള്ള പ്രൈമറി സെൻ്ററായി അതിനെ മാറ്റി. അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ഈ പള്ളിയിലേക്ക് ജാതിമതമേതമന്യേ ആളുകളെ സ്വീകരിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വാർത്തയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, 2022 ഫെബ്രുവരി 22 മുതൽ ആരംഭിച്ച ഗുജറാത്തിലെ ഈ വംശീയ ഉന്മൂലനം എന്ന് പറയുന്ന, അധികാരികൾ വരെ സ്പോൺസർ ചെയ്ത ആ പ്രവർത്തനം നമുക്കൊരിക്കലും അത് മറക്കാൻ കഴിയില്ല. അവിടെയാണ് ബെസ്റ്റ് ബേക്കറി പ്രശ്നം പോലും നടന്നത്. ബെസ്റ്റ് ബേക്കറി സംഭവം ഇന്ത്യയിൽ കുപ്രസിദ്ധമായിരുന്നു. ഒരു ബേക്കറി നടത്തുന്ന ഷെയ്ഖ് എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും, അവരുടെ ഉപജീവന മാർഗമായിരുന്നു നല്ല നിലയിൽ നടന്നു പോകുന്ന ഒരു ബേക്കറിയായിരുന്നു ബെസ്റ്റ് ബേക്കറി. ബെസ്റ്റ് ബേക്കറിയുടെ ഉടമയായിരുന്ന ഷെയ്ഖ് എന്ന് പറയുന്ന ആ കുടുംബത്തിൻ്റെ നായകൻ, ഒരു കുടുംബം നടത്തുന്ന ബേക്കറിയായിരുന്നു അത്, അങ്ങനെയാണ് നമുക്ക് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞത്. ആ കുടുംബത്തെ മുഴുവൻ ബേക്കറിക്കകത്ത് പൂട്ടിയിട്ടുകൊണ്ട് അവർ തീ കൊളുത്തി. 14 പേരാണ് അതിൽ വെന്തു മരിച്ചത്. പുറത്തിറങ്ങാൻ കഴിയാതെ വാവിട്ടലച്ചുകൊണ്ട് പാവം ഒരു കുടുംബമടക്കം വെന്തു പോകുന്നൊരവസ്ഥാ വിശേഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കണ്ണിൽ ചോരയില്ലാത്ത വർഗീയവാദികൾ ചെയ്ത പ്രവർത്തനത്തിൽ ആ ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന 3 അമുസ്ലിങ്ങൾ പോലും മരണപ്പെട്ടു. ആ 3 അമുസ്ലിങ്ങൾക്ക് പോലും തൊഴിൽ കൊടുത്തിരുന്ന ഷെയ്ഖ് എന്ന വ്യക്തിയെ വർഗീയവാദികൾ തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പരമത സ്നേഹം തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ബേക്കറിയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം സമുദായക്കാർക്ക് മാത്രം ജോലി കൊടുക്കാമായിരുന്നു.
എന്നിട്ടും അദ്ദേഹം അന്യമതക്കാർക്ക് ജോലി കൊടുത്തു. ആ അന്യമതക്കാരായ മൂന്ന് തൊഴിലാളികൾ പോലും അതിൽ വെന്തു മരിച്ചു എന്ന് പറയുമ്പോൾ വർഗീയവാദികളുടെ ക്രൂര വിനോദത്തിന് ഇതിലപ്പുറം ഒരു ഉദാഹരണം എന്താണ് എടുത്തു ധരിക്കാനുള്ളത്? അതിൻ്റെ സമീപത്താണ് ഈ പള്ളി. ആ പള്ളിയിലാണ് ഇന്ന് ആരാണോ അക്രമികളായി വന്നിട്ടുള്ളത് ആ അക്രമികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ ഈ തിന്മക്കെതിരെ നന്മ നിറഞ്ഞ പ്രവർത്തനം കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം അവർ പ്രതികരിക്കുന്നത്. മാത്രമല്ല, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് അവിടെ. ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഷഹീറ ഷെയ്ഖ് ആ കുടുംബാംഗം നിയമ നടപടിക്ക് ധൈര്യമായി മുന്നോട്ട് വന്നു. അവർ കോടതികൾ കയറി, പത്രങ്ങളെ കണ്ടു, മനുഷ്യാവകാശ പ്രവർത്തകരെ കണ്ടു, പലരും അവരുടെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചു. അത് വലിയ വാർത്തയായി ഇന്ത്യയിൽ. പക്ഷേ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും തെളിവില്ലെന്ന് പറഞ്ഞുകൊണ്ട് 21 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. പോലീസുകാർ അവരെ സഹായിച്ചു, നിയമസ്ഥാനങ്ങളിലിരിക്കുന്നവർ അവരെ സഹായിച്ചു. അന്നത്തെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പോലും അതിൽ ഏത് സമീപനമാണ് സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നും അതിനെ ന്യായീകരിക്കുന്നവരാണ് അന്ന് ഉന്നത സ്ഥാനങ്ങളിൽ ഗുജറാത്തിൽ ഇരുന്നിരുന്ന പലരും. മുൻ കോൺഗ്രസ് MP, മറക്കാൻ കഴിയുമോ നമുക്ക്, ഇഹ്സാൻ ജാഫരി, പാർലമെൻറ്റ് മെമ്പറായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹമടക്കം 68 പേരെ കൊന്നത്, ചുട്ടുകൊന്നത് ഒരിക്കലും ഇന്ത്യക്ക് മറക്കാൻ കഴിയില്ല. ഗുൽബർഗ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം സഹായത്തിന് വേണ്ടി വിളിച്ചിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു MP എന്ന രീതിയിൽ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വരെ വിളിച്ചിട്ട് ഒരിക്കലും അവർ തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഇത്തരമൊരവസ്ഥ ഇന്ത്യക്ക് തന്നെ അപമാനമായി. ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലും വളരെ ഗൗരവത്തോടു കൂടി എടുത്ത ഈ സംഭവം നമുക്ക് അപമാനമുണ്ടാക്കി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ പ്രദേശത്താണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മസ്ജിദിൽ അന്യമതക്കാർക്ക് പോലും ജീവൻ രക്ഷിക്കാനുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി 50 കിടക്കുകൾ അവർ ഒരുക്കി. അവർക്ക് ഭക്ഷണം നൽകുന്നു, അവർക്ക് മരുന്ന് നൽകുന്നു, അവർക്ക് പാൽ നൽകുന്നു, അവർക്ക് പഴം നൽകുന്നു. അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾ ആ പള്ളിയിൽ കാവൽ നിൽക്കുന്നു. ഈ കാഴ്ച ലോകത്ത് അത്യപൂർവമായിരിക്കുമെങ്കിലും ഗുജറാത്തിലാകുമ്പോൾ, അതും കലാപ ഭൂമിയിലാകുമ്പോൾ, ഇദ്ഫ ബില്ലതീഹിയ അക്സൻ, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞ ആ പരിശുദ്ധ ഖുർആന്റെ വാചകം അന്വർത്ഥമാവുകയാണ്. കേസ് സർക്കാർ ഇടപെടൽ കൊണ്ട് പലപ്പോഴും യാഥാർത്ഥ്യമായില്ല. അതിൻ്റെ നീതി ലഭ്യമാകത്തക്ക വിധത്തിലുള്ള ഒരു കേസായി മാറിയില്ല. അതുകൊണ്ട് തന്നെ കേസിൻ്റെ പരിണിതഫലം അപകടകരമായിരിക്കും, നീതി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കി മുംബൈ കോടതിയിലേക്ക് ഗുജറാത്തിൽ നിന്ന് കേസ് മാറ്റുക പോലും ഉണ്ടായി. സുപ്രീം കോടതി അടക്കമിടപെട്ട് മനുഷ്യാവകാശ പ്രവർത്തകരിടപെട്ട് ബോംബെയിലേക്ക് കേസ് മാറ്റേണ്ടി വന്നു ഗുജറാത്തിൽ നിന്ന്. അത് ഒരു സംസ്ഥാനത്തിന് അപമാനമാണ്. പ്രത്യേകിച്ച് ആ സംസ്ഥാന ഭരണകൂടം, ഇന്നത്തെ പ്രധാനമന്ത്രി അവിടെ ഭരിക്കുന്ന സമയത്ത് ആ സംസ്ഥാന ഭരണകൂടം കോടതികളെ വരെ നിയന്ത്രിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ ആ കോടതിയിൽ നിന്ന് നീതി കിട്ടുകയില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗുജറാത്ത് കോടതിയിൽ നിന്നും അത് ബോംബെ ഹൈക്കോടതിയിലേക്ക് മാറ്റിയത്. എന്നിട്ടും രക്ഷയുണ്ടായില്ല. അപ്പോഴാണ് 2014 December 4 ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ടത്. ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ടതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് പലപ്പോഴും മാധ്യമങ്ങൾ എഴുതി. പലരും അതേക്കുറിച്ച് പ്രസംഗിച്ചു, പലരും അത് ചൂണ്ടിക്കാട്ടി. പക്ഷേ അതൊന്നും എവിടെയും എത്തിയില്ല. മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ധൈര്യമായി പറഞ്ഞൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പോലും നിങ്ങളാരും മറന്നിരിക്കില്ല, സഞ്ജീവ് ഭട്ട്. ആ സഞ്ജീവ് ഭട്ടിനെതിരെ പകപോക്കി, അദ്ദേഹത്തിനെതിരെ കേസെടുത്തു, സസ്പെൻഡ് ചെയ്തു, തുറുങ്കിലടച്ചു. സഞ്ജീവ് ഭട്ട് ആ മുസ്ലിമാണ്. പക്ഷേ ഈ അനീതി കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ചില മനുഷ്യർ അങ്ങനെയാണ്. അവരേത് ജാതിക്കാരാണെങ്കിലും ശരി, ഏത് വർഗക്കാരാണെങ്കിലും ശരി, അവരുടെ മനസ്സിൽ നന്മയുണ്ടാകും. കണ്ണൂരിലെ ഒരു പാവം ബീഡി തൊഴിലാളി തൻ്റെ ആകെ സമ്പാദ്യം മുഴുവൻ ഗവൺമെൻറ്റിന് നൽകിയത് മുഖ്യമന്ത്രിയുടെ കോവിഡ് മരുന്ന് വാങ്ങാനുള്ള ഫണ്ടിലേക്ക് നൽകിയത് വാർത്തയായിരുന്നു. അദ്ദേഹം തൻ്റെ പേര് പോലും പറയണ്ട എന്നാണ് പല മാധ്യമങ്ങളോടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുമടക്കം പ്രതികരിച്ചത്. പക്ഷേ അദ്ദേഹത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചിലർ കൊണ്ടുവന്നു, ആകട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് നോക്കൂ, ഒരു കേവലം തൊഴിലാളിയാണ്. എനിക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന്. ഞാനൊരു മുൻ ബീഡി തൊഴിലാളിയാണ്, കമ്പനിയിൽ നിന്ന് പിരിഞ്ഞ വ്യക്തിയാണ്. അതുപോലെ ഞാൻ ദിവസേന ബീഡി തെറുത്ത് എനിക്ക് കൂലി കിട്ടുന്നുണ്ട്. എനിക്കത് മതി ജീവിക്കാൻ. ഈ 2 ലക്ഷം രൂപ ഞാൻ അയക്കുന്നത്, അത് അയക്കാതിരുന്നാൽ എനിക്ക് ഉറക്കം വരാത്തത് കൊണ്ടാണ്. ഒട്ടേറെ ആളുകൾ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുമ്പോൾ ഞാൻ ഈ പണം ബാങ്കിലിട്ട് കൊണ്ട് നിൽക്കുന്നത് ശരിയല്ല. ആ മനസ്സ് നോക്കൂ നിങ്ങൾ. സഞ്ജീവ് ഭട്ടിനെ പോലെ, സഞ്ജീവ് ഭട്ടും അമുസ്ലിമാണ്, ഈ വ്യക്തിയും അമുസ്ലിമാണ്. ജാതി ഏതാണെങ്കിലും മനുഷ്യരുടെ മനസ്സിൽ നന്മയുടെ തെളിനീരുകൾ ഉണ്ടാവും. അതാണ് നമ്മൾ കൃത്യമായി കാണുന്നത്. പക്ഷേ സഞ്ജീവ് ഭട്ട് ഈ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ, അദ്ദേഹം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പറഞ്ഞതല്ല. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു എന്ന് പറയരുത്, മറിച്ച് അദ്ദേഹം മനുഷ്യസ്നേഹിയായി കൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ സ്വന്തം മതത്തെയും മതക്കാരെയും അപമാനിക്കുവാനോ
വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് പ്രസിദ്ധി നേടുവാനോ അല്ല പറഞ്ഞത്. അദ്ദേഹം പലപ്പോഴും അക്കാര്യം തുറന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പലപ്പോഴും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പല മീഡിയകളിലും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വന്നിരുന്നു. അദ്ദേഹം നീതിക്കൊപ്പം നിൽക്കണം, ഞാൻ കാക്കി ധരിച്ചിരിക്കുന്നത് നീതി നടപ്പാക്കാനാണ്, അനീതി കാണുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് അധികാരി വർഗത്തിൻ്റെ മുമ്പിൽ നിന്നാണെങ്കിലും ശരി, അധികാരി വർഗം ചെയ്യുന്നതാണെങ്കിലും ശരി, അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും എന്ന് ധൈര്യമായി പറഞ്ഞ സഞ്ജീവ് ഭട്ടിനെ ഒന്നുമല്ലാതാക്കി. ജനാധിപത്യത്തിന് പോലും വിലയില്ലാത്ത രീതിയിൽ നിയമസഭകളിൽ പോലും ഗുജറാത്തിൽ ഈ ചർച്ച വന്നപ്പോൾ അത് പൂർണ്ണമായി പ്രതിഫലിപ്പിക്കാൻ അംഗങ്ങൾക്ക് അവസരം കൊടുത്തില്ല. ആ രീതിയിൽ ഒരു മിലിറ്റൻസി കാണിച്ചുകൊണ്ടായിരുന്നു ഭരണവർഗം അവിടെ പെരുമാറിയത് എന്ന് എല്ലാ പത്രങ്ങളും എഴുതി. അതുകൊണ്ട് തന്നെ ആഗോള മാധ്യമങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ ഒരു മന്ത്രിക്ക്, നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക്, അഥവാ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അന്ന് അമേരിക്കയിലേക്ക് കടക്കാനുള്ള വിസ നിഷേധിച്ചു. സകല പത്രങ്ങളിലും അത് വാർത്തയായിരുന്നു. ഇന്ത്യയിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വിദേശത്തേക്ക് വിസ നിഷേധിക്കുന്നൊരവസ്ഥാവിശേഷം എന്തുകൊണ്ടുണ്ടായി? മാധ്യമങ്ങളിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടതിൻ്റെ ഗൗരവാവസ്ഥ, അവിടെ പക്ഷപാതം കാണിച്ചു എന്ന ഗൗരവതരമായ ആരോപണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അമേരിക്കയ്ക്ക് പോലും വിസ നിഷേധിക്കേണ്ടി വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലൊരു പക്ഷേ അത്ഭുതകരമായ ഒന്നായിട്ടാണ് നാം അതിനെ വിലയിരുത്തേണ്ടത്. അതേ സ്ഥാനത്ത് ആ സംഭവം ഇന്ത്യ മഹാരാജ്യത്ത് ഒന്നുമല്ലാതാക്കി തീർക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവർ ഉപയോഗപ്പെടുത്തി. നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഈ അപകടകരമായ അവസ്ഥ നടന്ന പ്രദേശത്ത് ഇപ്പോൾ നടക്കുന്ന ഈ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തിയപ്പോഴാണ് ഞാൻ ആദ്യമായി പറഞ്ഞ ആയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. നമുക്ക് കാണാമല്ലോ, കൊല്ലാൻ ആക്രോശിച്ച ആളുകൾ ഇന്ന് ആക്രോശം നടത്തി വന്നുകൊണ്ട് വെട്ടിക്കൊല്ലുവാനും അടിച്ചുകൊല്ലുവാനും മുന്നോട്ട് വന്നവർ ഇന്ന് കൈക്കൂപ്പി യാചിക്കുകയാണ്. അവർക്ക് ഓക്സിജൻ വേണം, അവർക്ക് ജീവൻ വേണം. ജീവൻ നിലനിർത്താൻ വേണ്ടി അവർ യാചിക്കുന്നത് ഇന്നലെ ആരെയാണോ അവർ കൊല്ലാൻ പോയത് അതേ ആളുകളോട്. അവരുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ടവരുടെ മക്കളും ബന്ധുക്കളും അന്ന് ജീവിച്ചിരുന്നവരും ആ കൊല യഥാർത്ഥത്തിൽ കണ്ണുകൾ കൊണ്ട് നോക്കിക്കണ്ട ആളുകളും ഇന്ന് ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു. ജീവൻ അപകടത്തിലാകുന്നൊരവസ്ഥയിൽ പഴയ കണക്ക് തീർക്കാനല്ല അവിടുത്തെ മുസ്ലിങ്ങൾ വരുന്നത്. പള്ളിയിലേക്ക് അവരെ കയറ്റരുത് എന്നല്ല പറയുന്നത്. പള്ളിയുടെ പേരിലും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ പേരിലുമൊക്കെ രാജ്യത്ത് കലാപവും കുഴപ്പവും നിൽക്കുമ്പോൾ പല സ്ഥലത്തും അത് കാണുമ്പോൾ ആളുകൾ തമ്മിലടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, കണക്ക് തീർക്കുന്നൊരു കാലഘട്ടത്തിൽ, ആ രീതിയിൽ കണക്ക് തീർക്കാനല്ല അവിടുത്തെ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അവർക്ക് വേണമെങ്കിൽ പറയാം, ഇന്നലെ നിങ്ങൾ ഞങ്ങളുടെ കാരണവന്മാരെ കൊന്നവരാണ്, ഞങ്ങളെ തന്നെ ആക്രമിച്ചവരാണ്, ഞങ്ങൾ തലനാരിഴക്ക് രക്ഷപ്പെട്ടവരാണ്. ആ ഞങ്ങളോടാണോ നിങ്ങൾ ജീവൻ യാചിക്കുന്നത്? നിങ്ങൾക്ക് ഞങ്ങൾ എന്തിനു ഓക്സിജൻ തരണം? നിങ്ങൾക്ക് ഞങ്ങൾ എന്തിനു സൗകര്യം ചെയ്തു തരണം? നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോകൂ എന്ന് പറയേണ്ട സ്ഥാനത്ത് അവരുടെ മനസ്സ് ഉണർന്നിരിക്കുന്നു, അവർ ഉയർന്ന് ചിന്തിച്ചിരിക്കുന്നു. അത്ര വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തവരാണെങ്കിലും മനുഷ്യത്വത്തിൻ്റെ തെളിനീർ അവരിൽ പറ്റിയിട്ടില്ല. നമ്മുടെ രാജ്യത്ത് പല സ്ഥലത്തും കണക്കുകൾ തീർക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. സാംസ്കാരിക കേരളമെന്ന് നമ്മൾ പറയുന്നു, പ്രബുദ്ധ കേരളമെന്ന് നമ്മൾ പറയുന്നു, സാക്ഷര കേരളമെന്ന് നമ്മൾ പറയുന്നു. ആ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ചില രാഷ്ട്രീയ പാർട്ടികൾ കണക്ക് തീർക്കുകയാണ്. ഇന്നൊരാളെ കൊന്നാൽ സമയം കാത്തിരിക്കും, അതിന് ഗുണ്ടകളെ വളർത്തും, അവർക്ക് ഭക്ഷണം കൊടുക്കും, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും, മയക്കുമരുന്ന് കൊടുക്കും, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കും, എന്നിട്ട് അവരെ വെച്ച് തിരിച്ചടിക്കും. ഒരാളെ ഇപ്പുറത്ത് കൊന്നാൽ അപ്പുറത്ത് മറ്റൊരാളെ കൊല്ലും. കണക്ക് തീർക്കുകയാണ്, വീണ്ടും വീണ്ടും കൊലപാതകം വർദ്ധിക്കുകയാണ്. ഇനി ആരാണോ സ്കോർ ചെയ്തിരിക്കുന്നത് അതിന് പകരം തിരിച്ചടിക്കാൻ മറ്റുള്ളവർ ഒരുങ്ങി നിൽക്കുന്നു. അവിടെ മരിച്ചു വീണ മനുഷ്യരെക്കുറിച്ച് അവർക്ക് വേദനയില്ല, അവരുടെ കുടുംബത്തെക്കുറിച്ച് അവർക്ക് വേദനയില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ കൊല ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുവാനും അവരുടെ കേസ് നടത്തുവാനും ഫണ്ടുകളുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ സംവിധാനമുണ്ട്. ഇതല്ലേ നമ്മുടെ കേരളത്തിൽ പോലും നടക്കുന്നത്? ആ കണക്ക് തീർക്കുന്നതിന് പകരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, ഒന്ന് ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായാൽ ഇത് പാടേ അവസാനിപ്പിക്കാൻ കഴിയും. ആ ഒരു ചിന്തയല്ലല്ലോ വരുന്നത്. അതുകൊണ്ടാണ് കണക്ക് തീർത്താൽ അന്ത്യം വരെ കണക്കുകൾ വളർന്നുകൊണ്ടിരിക്കും, ഉയർന്നുകൊണ്ടിരിക്കും, സ്കോർ കൂടിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കളി അവസാനിക്കുന്നൊരവസ്ഥയുണ്ടാവില്ല. അവിടെയാണ് ഇസ്ലാം പറയുന്നത് ഇത് ഫഅബില്ലതീഹി അക്സൻ, ഏത് തിന്മ നിങ്ങൾ കണ്ടാലും ശരി ആ തിന്മയെ നന്മ കൊണ്ട് നേരിടാൻ ശ്രമിക്കുക. അത് ഭീതിയല്ല, അതൊരിക്കലും പുറകോട്ട് പോക്കല്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലം കണക്ക് തീർക്കുകയാണ്. ഇന്നലകളിൽ ആരെയാണോ ഗുജറാത്തിൽ കൊലപ്പെടുത്തിയത് അവരുടെ പിന്മുറക്കാർ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത് അവരുടെ രക്ഷകരായിട്ടാണ്. ഇന്നലെ ഇരകളാക്കപ്പെട്ടവർ ഇന്ന് രക്ഷകരാണ്. അവർ ഈ പള്ളിയിൽ സൗകര്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ മരിച്ചു വീഴുമായിരുന്നു. ആ മനസ്സ് നോക്കൂ, ആ മനസ്സിനെ നാം അഭിനന്ദിക്കേണ്ടതല്ലേ? പത്രങ്ങളൊന്നും അത് എടുത്തു പറഞ്ഞത് പോരാ, കാരണം നന്മയെ എടുത്ത് പറയുന്നിടത്ത് പത്രക്കാർ പലപ്പോഴും പുറകോട്ട് പോവുകയാണ്, കുത്തക മാധ്യമങ്ങൾ പുറകോട്ട് പോവുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കണം. ഈ ആളുകൾ തങ്ങളുടെ പള്ളി ഇതിനുവേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ അതിസമ്പന്നരായ ആളുകൾ ഇന്ത്യയിൽ നിന്ന് അവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കോവിഡില്ലാത്ത രാജ്യത്തേക്ക് പറക്കുകയാണ്. അവർ സ്വന്തം രക്ഷ മാത്രമാണ് നോക്കുന്നത്, അവർക്ക് പണമുണ്ട്,
അവർക്ക് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യാൻ സംവിധാനമുണ്ട്. സുരക്ഷിതമായ കോവിഡ് ഇല്ലാത്ത ദ്വീപുകളിലേക്കും അതുപോലെ തന്നെ സുരക്ഷിതമായ നാടുകളിലേക്കും അവർ പറക്കുകയാണ്. പത്രങ്ങളിൽ വാർത്ത വരുന്നു, അവരവരുടെ ജീവൻ നോക്കുന്നു. ഈ സാധുക്കളോ തങ്ങളുടെ പൂർവികരെ കൊന്നവരെ, തങ്ങളെ തന്നെ ആക്രമിച്ചവരെ, തങ്ങളുടെ വീട് ചുട്ടവരെ സംരക്ഷിക്കുന്നു. രണ്ടും തമ്മിലെ വ്യത്യാസം നോക്കൂ നിങ്ങൾ. അതേസമയത്ത് നന്മയുടെ മഹത്തായ ഉദാഹരണങ്ങൾ, റോൾ മോഡൽ നമുക്ക് കാണുവാൻ കഴിയും, സൗഹൃദത്തിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. അതിൽപ്പെട്ട ഒന്നാണ് നാഗ്പൂരിലൊരു വ്യവസായി, അദ്ദേഹം പ്യാരേ ഖാൻ അദ്ദേഹം ഇന്ന് പ്രസിദ്ധനാണ്. എന്തുകൊണ്ട്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് സർക്കാർ ഈ ഓക്സിജൻ കൊണ്ടുപോയി കൊടുത്തതിനുള്ള പണം തരേണ്ടതില്ല. അദ്ദേഹം ആഷ്മി റോഡ് കരിയേഴ്സ് എന്ന് പറയുന്ന വലിയ ഒരു കമ്പനിയുടെ പ്രഗത്ഭനായ സ്ഥാപകനാണ്. അദ്ദേഹത്തിൻ്റെതാണ് ആ കമ്പനി, അത് ട്രാൻസ്പോർട്ട് കമ്പനിയാണ്. ആ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ അദ്ദേഹത്തിന് ധാരാളം സംവിധാനങ്ങളുണ്ട്. അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, തൻ്റെ ട്രക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കോവിഡ് രോഗികൾക്ക് ഇഷ്ടംപോലെ പല പ്രദേശത്തു നിന്നും അദ്ദേഹം ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചു കൊടുത്തു. ആ ഓക്സിജൻ സിലിണ്ടർ എത്തിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ കടമ നിറവേറ്റി. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ പ്രദേശങ്ങളിലായി പരന്നുകിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ 2000-ൽ പറഞ്ഞ ട്രക്കുകളുണ്ട്. 1200 ജീവനക്കാരുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം നാഗ്പൂരിലെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നാരങ്ങ വിൽക്കുന്ന, ഓറഞ്ച് വിൽക്കുന്ന ഒരു പാവപ്പെട്ട കച്ചവടക്കാരനായിരുന്നു. സ്ഥിരോത്സാഹം കൊണ്ടും പരിശ്രമം കൊണ്ടും ഉയർന്നു. അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി. അദ്ദേഹത്തിന് ഇന്ന് 400 കോടിയുടെ ആസ്തിയുള്ള ബിസിനസ്സിൻ്റെ എല്ലാ സംവിധാനങ്ങളും കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 84 ലക്ഷം രൂപ വേണ്ട. അദ്ദേഹത്തിന് ഈ ആശുപത്രികളിലേക്ക് സർക്കാർ നിർദ്ദേശപ്രകാരം, സർക്കാർ കോൺട്രാക്ട് കൊടുത്തതനുസരിച്ച് ഈ ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചു കൊടുത്തതിൻ്റെ പേരിൽ 84 ലക്ഷം രൂപ ലഭിക്കാനുണ്ട്. എനിക്കത് വേണ്ട, അദ്ദേഹം അത് ഉപേക്ഷിച്ചു. എന്തുകൊണ്ട്? മനുഷ്യ സ്നേഹം കൊണ്ട്. കയ്യിൽ പണമുണ്ട്, ഇത് സഹിക്കാൻ അദ്ദേഹം തയ്യാറാണ്. ഗുജറാത്ത് കലാപ കാലഘട്ടത്തിൽ 2000 ആളുകളെ കൊന്നവർ, ഔദ്യോഗിക കണക്കനുസരിച്ച് 790 പേരെ കൊന്നുവെന്നാണ്. 2000 ആളുകൾ അന്ന് മരിച്ചു വീണിട്ടുണ്ട് ഈ വർഗീയവാദികളെ കൊണ്ട്. 1016 വീടുകൾ നശിപ്പിച്ചിട്ടുണ്ട്. 23 മതസ്ഥാപനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അവരെന്തു പറയുന്നു? ഈ സാഹചര്യം അവർ വിലയിരുത്തണം. പ്യാരേ ഖാൻ മുസ്ലിമാണ്, അതുപോലെ തന്നെ പള്ളി മുസ്ലിങ്ങളുടെ പള്ളിയാണ്. അതുപോലെ സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഈ അവസ്ഥ അവർ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യപ്പെടാതെ തന്നെ ഓസിയൻ കണ്ടെയ്നർ വരികയാണ്. ഓസിയൻ ഇന്ത്യയിലേക്ക് ദമാം കടപ്പുറത്തുനിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അത് ഇന്ത്യയിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആശ്വാസമുണ്ടാകും. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി പാത്രം കൊട്ടാൻ പറയുന്ന സമയത്ത്, ഈ പ്രതിരോധത്തിന് യാതൊരു സംവിധാനവുമില്ലാത്ത സമയത്ത്, ഓക്സിജൻ പോലും തികയാത്ത സമയത്ത്, ആശുപത്രിക്ക് മുമ്പിൽ ആളുകൾ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുമ്പോൾ, മരിച്ചു വീഴുന്ന ആളുകളെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്മശാനമില്ലെന്ന് മാത്രമല്ല ആംബുലൻസ് പോലും ഇല്ലാഞ്ഞിട്ട് മരിച്ച ഒരു പാവപ്പെട്ട പെണ്ണിനെ ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് രണ്ടാളുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഒരാൾ ബൈക്ക് ഓടിക്കുന്നു, ഒരാൾ ഈ മൃതദേഹം താങ്ങി പിന്നിൽ നിൽക്കുന്നു, ദയനീയമായ കാഴ്ച. മറ്റൊരാൾ തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മൃതദേഹം തൻ്റെ കാറിൻ്റെ മുകളിൽ വെച്ച് കെട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ച. ധാരാളം മൃതദേഹങ്ങൾ ഒന്നിച്ച് കൂട്ടത്തോടെ സംസ്കരിക്കുന്ന അവസ്ഥ. ഈ ദുരിതം ഇന്ത്യയിൽ വന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ്. പാത്രം കൊട്ടാൻ പറഞ്ഞ സമയത്ത് ഒരു ഓക്സിജൻ പ്ലാന്റിന് നമ്മുടെ രാജ്യത്ത് ആവശ്യമായ സംവിധാനങ്ങൾ തുടക്കം കുറിച്ചിരുന്നുവെങ്കിൽ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. ഒരു വർഷം വേണ്ടത് പൂർത്തീകരിക്കാൻ. അത്ര നല്ല സംവിധാനം ചെയ്യേണ്ട സമയത്ത് ഒരു പ്രീ പ്ലാനും ഇല്ലാതെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊല്ലാൻ വിട്ടുകൊടുത്തൊരവസ്ഥയെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? ആ സ്ഥാനത്ത് ദമാമില്ലെന്ന് ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ് നല്ല മനോഹരമായ ഈ രാജ്യത്തേക്ക്, നമ്മുടെ ലോകപ്രസിദ്ധമായ ഇന്ത്യയിലേക്ക്, നെഹ്റുവിൻ്റെ ഇന്ത്യയിലേക്ക്. അന്നത്തെ ഇന്ത്യയുടെ ആ പ്രശസ്തി മനസ്സിലാക്കിയ വിദേശ രാജ്യങ്ങൾ സഹായം ഒഴുക്കുകയാണ്. അറബ് രാജ്യത്ത് നിന്നാണ്, സൗദി അറേബ്യയിൽ നിന്നാണ് ഓക്സിജൻ വരുന്നത്. അതിന് ഓക്സിജൻ ജിഹാദ് എന്ന് പറയുമോ ഇവിടുത്തെ വർഗീയവാദികൾ? വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ മുസ്ലിം സമൂഹം മുന്നോട്ട് വരുമ്പോൾ ഒരു കാര്യമാണ് പറയാനുള്ളത്, വർഗീയത കൊണ്ടൊന്നും നേടാനില്ല. ഇന്നലെ കൊലക്കത്തി ഉയർത്തിയവർ ഇന്ന് കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥ വന്നു. നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ എത്രയോ വർഗീയ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ പരിതാപകരമാണ്. ഇപ്പോൾ നാം ആ പഴയ കണക്കുകളൊക്കെ ഒന്ന് ചിന്തിക്കണം, ഒന്ന് മനസ്സിരുത്തണം. എന്തിനീ വർഗീയതയുണ്ടാക്കി? എന്തിനീ അപകടമുണ്ടാക്കി നമ്മുടെ രാജ്യത്ത്? അംബാനിയും അദാനിയും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് തടിച്ചു കൊടുക്കാൻ എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്ന ഒരു ഭരണകൂടമുണ്ടല്ലോ, അവരെന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്തത് ഈ വിഷയത്തിൽ? അവർ വല്ല ഓക്സിജൻ സിലിണ്ടറുകളും സംഭാവന ചെയ്തോ? എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംവിധാനം ഒരുക്കിയോ? ഇല്ല. നാഗ്പൂരിലെ പ്യാരേ ഖാൻ ഒരിക്കലും അംബാനിയോളം വളർന്നിട്ടില്ല, ഒരിക്കലും അദാനിയോളം വളർന്നിട്ടില്ല, എന്നിട്ടും അദ്ദേഹം തനിക്ക് ചെയ്യാവുന്നത് ചെയ്തു. അതുപോലെ സൗദി അറേബ്യ അവർക്ക് ചെയ്യാവുന്നത് ചെയ്തു. കർണാടക അതിർത്തി അടച്ചിട്ട് 11 പേര് മരിച്ചില്ലേ? നമ്മൾ ചെയ്ത പണി അതാണ്. അവർക്കൊന്നും വരരുത് എന്ന് കരുതി കേരളക്കാരെ കടക്കാൻ അനുവദിച്ചില്ല.
അപകടകരമായ രോഗം പിടിച്ച ആൾക്ക് പോലും അതിർത്തിയിലെത്തി മടങ്ങേണ്ടി വന്നു, അതിർത്തിയിൽ വെച്ച് മരിക്കേണ്ടി വന്നു. നമ്മൾ അതിർത്തി അടച്ചുകൊണ്ട് അവനവൻ്റെ സുരക്ഷ നോക്കുന്നു. സമ്പന്നർ ചാർട്ടർ വിമാനത്തിന് പുറത്തേക്ക് പോകുന്നു, മറ്റുള്ളവർ നമ്മളെ സഹായിക്കുന്നു. ഈ സഹായിക്കാനുള്ള മനസ്സെവിടെ പോയി? ഈ ആർദ്രതയുള്ള മനസ്സെവിടെ പോയി? ഇപ്പോഴും ആ രീതിയിലാണോ നമ്മൾ കണക്ക് തീർക്കാൻ ശ്രമിക്കുന്നത്? വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. യു എയിലെ ബുർജ് ഖലീഫയിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യക്ക് ശക്തി പകർന്നുകൊണ്ട് അവർ സന്ദേശം നൽകി. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു പതാക ഉയർത്തിയാൽ എന്താകും അവസ്ഥ? മനുഷ്യസ്നേഹം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവർ എല്ലാം വർഗീയ കണ്ണുകൊണ്ടാണ് കാണുന്നത്. ആ വർഗീയതയാണ് നമ്മുടെ രാജ്യത്ത് അപകടമുണ്ടാക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സ്നേഹം കൊണ്ടേ എല്ലാം നിലനിർത്താൻ കഴിയൂ, സൗഹൃദം കൊണ്ടേ നിലനിർത്താൻ കഴിയൂ. ഇനിയെങ്കിലും ഈ കോവിഡ് കാലഘട്ടത്തിലെങ്കിലും മനുഷ്യർ പരസ്പരം സഹകരിക്കുന്ന ഈ കാഴ്ച കണ്ടുകൊണ്ട്, മനുഷ്യർ പരസ്പരം സഹകരിക്കേണ്ടതിൻ്റെ അനിവാര്യത കണ്ടുകൊണ്ട് നമ്മൾ ഈ വർഗീയത ഒന്ന് ഉപേക്ഷിക്കണം, മനസ്സിലുള്ള ആ കാടത്തം ഒന്ന് ഉപേക്ഷിക്കണം. പ്രത്യേകിച്ച് സംഘപരിവാർ പ്രവൃത്തികളോട്, അവരിൽ എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയിൽ മുഴുവൻ ആളുകളും ആ തരത്തിലുള്ള ക്രൂര മനസ്സുള്ളവരാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നല്ല മനുഷ്യർ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകും, എല്ലാ മതത്തിലും ഉണ്ടാകും, എല്ലാ പാർട്ടികളിലും ഉണ്ടാകും, അപകടകാരികളും പലയിടത്തും ഉണ്ടാകും. അതുകൊണ്ട് അപകടകരമായ മനസ്സൊഴിവാക്കി സൗഹൃദത്തിൻ്റെ ഒരു മനസ്സുണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധ്യമായാൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് നേരിടാൻ കഴിയും. നമ്മുടെ രാജ്യം ഇന്ന് വലിയൊരു വെല്ലുവിളിയിലാണ്, വലിയൊരു പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒരുമിച്ച് നേരിടണം. ഇതിനിടയ്ക്ക് നമ്മളൊരിക്കലും വിഭാഗീയതയും വർഗീയതയും ഉണ്ടാക്കരുതെന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്ത് അത്തരം വർഗീയമായ ചിന്ത തിരിച്ചു വരാതിരിക്കാൻ ഈ കോവിഡ് ഒരു പാഠമായിരിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിലപാട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.